हाई फ्रेंड्स, वेलकम बैक टू अवर चैनल। വന്നിരിക്കുന്നത് വാട്സപ്പിലെ അഞ്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഇല്ലല്ലോ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത്. ഇതിനു മുന്നേ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ ഒട്ടും താമസിപ്പിക്കേണ്ട, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഫസ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, വാട്സപ്പ് മെസ്സേജിന്റെ സൗണ്ട് നമ്മളിൽ പലർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പം നമ്മൾ സാധാരണയായി ചെയ്യുന്നത് ഒന്നുകിൽ ഫോൺ സൈലൻറ്റിലാക്കുക അല്ലെങ്കിൽ വൈബ്രേഷനിലാക്കുക. പക്ഷേ ഇതിങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോൺ കോൾസോ മറ്റുള്ള നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റാതെയാകും. അപ്പം വാട്സപ്പ് മെസ്സേജിൻ്റെ മാത്രം സൗണ്ട് എങ്ങനെയാണ് ഡിസേബിൾ ആക്കുന്നതെന്നാണ്. അതിനായിട്ട് വാട്സപ്പിലെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻ എടുക്കുക. നോട്ടിഫിക്കേഷനിൽ കോൺവെർസേഷൻ ട്യൂൺ ഓൺ ആയി കിടക്കുകയാണ് ഇപ്പോൾ, അത് ഓഫാക്കുക. ഓഫാക്കുന്നതോടുകൂടി നമ്മുടെ വാട്സപ്പിലെ മെസ്സേജ് സൗണ്ട് കേൾക്കാതെയാകും. അപ്പോൾ ഗൈസ്, സെക്കൻഡ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, വാട്സപ്പ് സ്റ്റാറ്റസിലെ ടെക്സ്റ്റ് ഫോണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നതിനെ പറ്റിയാണ്. അതിനായിട്ട് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ഒരു ഫോട്ടോ ചൂസ് ചെയ്യുക. ഫോട്ടോ ചൂസ് ചെയ്തിട്ട് ടെക്സ്റ്റിൽ ഞാനിവിടെ ഹാപ്പിനെസ് എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ടി എന്ന ഐക്കണിൽ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ടാപ്പ് ചെയ്യുമ്പം പല സൈസ് ഫോണ്ട് നമുക്ക് ലഭ്യമാവും. അതുമാത്രമല്ല, റൈറ്റ് സൈഡിൽ പലതരം കളേഴ്സ് നമുക്ക് ലഭ്യമാണ്. അങ്ങനെ കളേഴ്സും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗൈസ്, തേർഡ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം നോർമലി ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നത് ഹായ് ഹലോ എന്ന് പറഞ്ഞാണ്. ഇപ്പം നമ്മുടെ ആ ഒരു ഹലോയോ ഹായോ അയാൾ കണ്ടില്ല. അപ്പം നമുക്ക് അയാളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെയാണ് മെസ്സേജ് അയക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ആപ്പ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓട്ടോ ക്ലിക്കർ എന്നാണ് ആപ്പിൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. എന്നിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കുക. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ സിംഗിൾ ടാർഗറ്റ് മോഡെന്നും മൾട്ടി ടാർഗറ്റ് മോഡെന്നും അതേഴ്സ് എന്ന് പറഞ്ഞ് മൂന്ന് ഓപ്ഷൻസ് കാണും. അതിൽ സിംഗിൾ ടാർഗറ്റ് മോഡും മൾട്ടി ടാർഗറ്റ് മോഡും ഇനേബിൾ ചെയ്യുക. എന്നിട്ട് വാട്സപ്പിൽ വരിക. വാട്സപ്പിൽ വന്നിട്ട് ഇപ്പം നമുക്ക് ഹായ് ആണോ ഹലോ ആണോ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഞാനിവിടെ ഹായ് ആണ് ടൈപ്പ് ചെയ്യുന്നത്. എന്നിട്ട് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് വൺ കൊണ്ടുവന്ന് എച്ചിലും ടു കൊണ്ടുവന്ന് എയിലും ത്രീ കൊണ്ടുവന്ന് ഐയിലും വെക്കുക. എന്നിട്ട് ഫോർ എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റ് ആ ഒരു ഗ്രീൻ ഐക്കണിലും വെക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പ്ലേ ബട്ടൺ ഓപ്പൺ ആക്കുക. എന്നിട്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര വട്ടമാണോ അയക്കേണ്ടത്, അതായത് നമ്പേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 50 ആണോ 100 ആണോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പ്ലേ ചെയ്താൽ മാത്രം മതി. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, അത് കണ്ടിന്യൂസ് ആയിട്ട് അയാൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഗൈസ്, ഫോർത്ത് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, വാട്സപ്പ് കോൺടാക്റ്റിലെ ഒരാളെ നമ്മളെങ്ങനെ ഒളിപ്പിച്ച് വെക്കും. അതായത് ഫ്രണ്ടിൽ നിന്ന് ഡിലീറ്റ് ആക്കാതെ അയാളുടെ മെസ്സേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫ്രണ്ട് സ്ക്രീനിൽ നിന്ന് മാറ്റി എങ്ങനെ വെക്കും, അല്ലെങ്കിൽ ആർക്കൈവ് ചെയ്ത് എങ്ങനെ വെക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് വാട്സപ്പിൽ ആരുടെ കോൺടാക്റ്റ് ആണോ ഒളിപ്പിച്ച് വെക്കേണ്ടത്, അയാളുടെ കോൺടാക്റ്റിൽ ലോങ് പ്രസ് ചെയ്തിട്ട് ടോപ്പിൽ കാണുന്ന ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനായിട്ട് ലാസ്റ്റ് നമുക്ക് ആ ചാറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ വരുമ്പം ചാറ്റ് ആർക്കൈവ്ഡ് ചാറ്റ്സ് എന്നും പറഞ്ഞ് കിടക്കും. അപ്പോൾ ആ ആർക്കൈവ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിൽ ഐക്കണിൽ പിന്നെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം പൊസിഷനിൽ ആ കോൺടാക്റ്റ് വരുന്നതായിരിക്കും. ഗൈസ്, ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, വാട്സപ്പിലെ ഒരു ഫീച്ചറാണ് ഡിലീറ്റ് ഫോർ മീ ആൻഡ് ഡിലീറ്റ് ഫോർ എവ്രി വൺ. ഡിലീറ്റ് ഫോർ എവ്രി വൺ അടിച്ചിട്ട് നമ്മുടെ കോൺടാക്റ്റിലെയും മിടുക്കന്മാരും മിടുക്കികളും അങ്ങ് പോകും. അപ്പോൾ അതെന്താണ് ഡിലീറ്റ് ആക്കിയതെന്നറിയാതെ നമുക്കൊരു സമാധാനവും കിട്ടില്ല അല്ലേ. അവരാണെങ്കിൽ ചോദിച്ചാൽ ഒട്ടും പറയത്തുമില്ല. അപ്പോൾ ഇനി മുതൽ അവരെന്താണ് ഡിലീറ്റ് ആക്കിയതെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരറിയാതെ കാണാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ആപ്പ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. WMR എന്നാണ് ആപ്പിൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ പോവുക, WMR ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ആക്കുക. ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ വാട്സപ്പിലെ പോലെ തന്നെ ചാറ്റ്സുകളെല്ലാം വന്ന് കിടക്കും. ഡിലീറ്റ് ഫോർ എവറി വൺ അടിച്ച ആരുടെ കോൺടാക്റ്റ് ആണോ അതിലെ മെസ്സേജ് റെഡ് കളറിൽ കിടക്കും. റെഡ് കളറിൽ കിടക്കുന്ന മെസ്സേജാണ് ഡിലീറ്റ് ഫോർ എവറി വൺ അടിച്ചത്. അതുമാത്രമല്ല, മറ്റൊരു ഫീച്ചർ കൂടി ഇതിനകത്തുണ്ട്. ബാക്ക് അടിക്കുമ്പോൾ രണ്ടാമത്തെ ഐക്കണിൽ കിടക്കുന്നത് നമ്മൾ അടിച്ച ഡിലീറ്റ് ഫോർ എവറി വൺ മെസ്സേജും ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ആപ്പിലൂടെ വാട്സപ്പ് മാത്രമല്ല ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് പോലുള്ള ആപ്പുകളും ലഭ്യമാണ്. അപ്പോൾ ഗൈസ്,
എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ലായിരുന്നു കേട്ടോ, ഇതിനു വേണ്ടി ടിപ്സും ഇങ്ങനെയുള്ള വാട്സപ്പിൽ ഇങ്ങനെയൊക്കെ ട്രിക്കൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം അറിയാത്തവര് കാണുമായിരിക്കും, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക കേട്ടോ. ഇൻഷാല്ലാ അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ഇറ്റ്സ് മീ ഷിബിന, ഇറ്റ്സ് മീ ഷിജിന സൈനിങ് ഓഫ്. ബൈ ബൈ.